ഗാന്ധി ജയന്തി ദിനത്തിൽ തിരുവനന്തപുരം ഡി സി സി നൽകിയ ഗാന്ധി സേവാ പുരസ്കാരം എന്ത് കണ്ടിട്ട് കൊടുത്തതാണെന്ന് പാർട്ടിക്കുള്ളിൽ ചോദ്യം വരുമ്പോൾ ജില്ലാ നേതൃത്വത്തിന് മിണ്ടാട്ടമില്ല എന്ത് ആദർശങ്ങൾ പാലിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടാണ് ആ മുതലാളിക്ക് ഈ പരിപാവനമായ പുരസ്കാരം നൽകിയതെന്നാണ് പാർട്ടിക്കുള്ളിലെ ചോദ്യം ആ പുരസ്കാരം ഈ മുതലാളിക്ക് കൈമാറിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുകൊണ്ട് തന്നെ അണികൾ സതീഷിനോട് ചോദിക്കുന്നു എൻ്റെ പൊന്ന പുനഃപ്രതിപക്ഷ നേതാവെ അങ്ങേപ്പോലൊരാളിൻ്റെ ബോധ്യങ്ങളെ നയിക്കുന്ന വികാരം എന്താണെന്നറിയാൻ എന്നെപ്പോലുള്ള ചുരുക്കം ചിലർക്ക് താല്പര്യമുണ്ടെന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിൻ്റെ കീഴ്ഘടകങ്ങൾ ചിട്ടയോടെ ഗാന്ധി ജയന്തി ആഘോഷിച്ചതിൽ കെ പി സി സിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് അണികൾ എടുത്തു പറയുന്നു പക്ഷേ എല്ലാം കൊണ്ടിട്ട് വൈകിട്ട് കലമുടച്ചു കളഞ്ഞു തിരുവനന്തപുരം ഡി സി സി നടത്തിയ ഗാന്ധി സ്മൃതി സംഗമത്തിൽ ഡി സി സി ഉടവകയായി നൽകിയ ഗാന്ധി സേവാ പുരസ്കാരം പ്രതിപക്ഷ നേതാവ് കൈമാറിയത് മറ്റാർക്കുമല്ല നിംസ് മേഡിസിറ്റിയുടെ മുതലാളി ഫൈസൽ ഖാനാണ് അങ്ങനെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാന്ധി സ്മരണ തുടിച്ചു നിന്ന അന്തരീക്ഷത്തെ മലീമസമാക്കിയത് ഈ പരിപാടിയാണ് തലസ്ഥാനത്ത് നടന്നത് ഗാന്ധി സ്മൃതിയല്ല നല്ല അസൽ ഗാന്ധി നിന്ദ തന്നെയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് നിംസിന്റെ മുതലാളിയെ തന്നെ ഡി സി സി തിരഞ്ഞെടുത്തത് എന്ന് അണികൾ ചോദിക്കുന്നു മറ്റ് യോഗ്യന്മാർ ആരുമില്ലായിരുന്നോ തലസ്ഥാനത്തും ചുറ്റുവട്ടതും തിന്നുന്നതിന് ഔചിത്യമില്ല പോട്ടെ വിളമ്പുന്നവനെങ്കിലും അത് വേണ്ടേ എന്നതാണ് ചോദ്യം ഏറെ വിവാദമായ ആർ എസ് എസ് കാരനായ ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് മെമ്പറായ ഈ മുതലാളി ഗാന്ധിജിയുടെ ഏത് ആശയമാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്ക് എന്നാണ് അണികളുടെ അടുത്ത ചോദ്യം അത് പറഞ്ഞു തരാൻ പ്രതിപക്ഷ നേതാവിനും ബാധ്യതയുണ്ട് ഈ മുതലാളിയുടെ സ്ഥാപനത്തിന്റെ പിയാർ വർക്കിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയെ അവിടേക്ക് എത്തിക്കാൻ ശ്രമം നടന്നിട്ട് അധിക കാലമായില്ല അത് എന്നും ഗോപകുമാർ സാഹിതി എന്ന കോൺഗ്രസ് പ്രവർത്തകൻ ചൂണ്ടിക്കാട്ടുന്നു ബാക്കി ഇങ്ങനെ പുരസ്കാരം നിശ്ചയിച്ചപ്പോൾ ഏത് ഗാന്ധിയുടെ മുഖമാണ് നിശ്ചയിച്ചവരുടെ മുന്നിൽ ഉണ്ടായിരുന്നതെന്ന് തിട്ടമില്ല സ്വാതന്ത്ര്യ ലബ്ധിയുടെ ആഘോഷത്തെ മേർപ്പിൽ കലാപത്തി അണയ്ക്കാൻ കലാപഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ബാപ്പുജിയാണോ അതോ റിസർവ് ബാങ്ക് അച്ചടിക്കുന്ന കടലാസിലെ ഗാന്ധി രൂപമാണോ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നതെന്ന് അങ്ങ് രക്ഷിക്കണം മോഹൻലാലിന് ലഫ്റ്റനന്റ് കണറൽ പദവി കിട്ടിയതിന് പിന്നിൽ ചില പിന്നാമ്പുറ കഥകളുണ്ട് ആ കഥയിലെ നായകനാണ് ഈ പുരസ്കാര ജേതാവിനെ കണ്ടെത്തിയതും ഇനി പ്രതിപക്ഷ നേതാവിനെട്ടാണ് ചില ന്യായമായ ഉപദേശങ്ങൾ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ മാലിന്യങ്ങൾ കുഴിച്ച ചെലിക്കുഴിയിൽ അങ്ങേപ്പോലൊരാൾ പതിച്ചു പോകുന്നുവോ എന്ന് സംശയിക്കാൻ വേറെയും കാരണങ്ങളുണ്ടെന്ന് പ്രവർത്തകർ പറയുന്നു താങ്കളിൽ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരുപാട് പേരുള്ള നാടണി കേരളം തിരുമുമ്പിൽ സേവക്കാരുടെ പിടിയിൽ നിന്നും കുതിറി മാറാനുള്ള മെയ്വഴക്കം അങ്ങയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവിനവർ പറഞ്ഞു നിർത്തുന്നു അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യം പ്രതിപക്ഷ നേതാവ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആർക്കാണ് താൻ പുരസ്കാരം നൽകേണ്ടതെന്നൊക്കെ മുൻകൂട്ടി അന്വേഷിക്കാതെയാണോ അത്ര ബുദ്ധിമുച്ച പ്രതിപക്ഷ നേതാവ് കാട്ടുമോ ആ ചോദ്യം കുറേ സംശയങ്ങൾ അവശേഷിപ്പിക്കുന്നുമുണ്ട്